അപ്പാ ഒന്ന് എഴുന്നേറ്റ്, ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക്. അല്ല ഇതാര്, എന്റെ മോൻ ചിപ്പായി, നീ എപ്പോ വന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങനെ കിറങ്ങിയിരുന്ന കാണയില്ല കേക്കയില്ല. എന്റെ കൂട്ടുകാർ വന്നേക്കണം, അപ്പൊ വന്നേ. എന്റെ മോന്റെ കൂട്ടുകാരാ? അവരെവിടെ? ഞാൻ കണ്ടില്ലല്ലോ മോൾ. അവരെവിടെ? എടാ ചിപ്പായി, നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ. പെണ്ണിനെ പോലെ അല്ല, പെണ്ണാ. പെണ്ണാ? പെണ്ണാ. അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി, ഇതവൻ കെട്ടാമണ പെണ്ണ് മിനി. അപ്പൊ കെട്ടിയിട്ടില്ല? ഇല്ല. എടാ ചിപ്പായി, നല്ല ചേർച്ചയുണ്ടല്ലോ, പിന്നെ എന്താടാ ഇവര് കെട്ടാത്തെ? എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത്, അവര് കെട്ടാൻ പോണേ ഉള്ളു. എടാ കുട്ടപ്പ അന്തപ്പ, ദേ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ, നല്ല തങ്കപ്പെട്ട പയ്യൻ, തങ്കപ്പെട്ട കുട്ടി. കൊടുക്കാ ഓരോ കുപ്പികള്. വേണ്ട, ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല എന്റെ ചെല്ലപ്പൻ ചേട്ടാ. ദേ ചിപ്പായി ചെല്ലപ്പൻ ചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ. എടാ മോനെ ചിപ്പായി, എന്താടാ മോനെ നിന്റെ സങ്കടം? പറയടാ. എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ. എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. കുടിക്കണ കുടിക്കണ. നിന്റെ അപ്പന്റെ കെട്ട് വിട്ടുകൊണ്ടിരിക്കുക, ഇനി പറഞ്ഞോ എന്താ നിന്റെ സങ്കടം? അപ്പാ ഈ സുധിക്ക് ജീവനാ മിനിയെ, മിനിക്ക് സുധിയെയും. പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കുന്ന രണ്ട് വീട്ടുകാരും അവരിവരെ ആട്ടി ഇറക്കിയത് പോലെയാ. ഇപ്പൊ ഇവർക്ക് പോകാനൊരു ഇടമില്ല, കിടക്കാനൊരു വീടില്ല, നോക്കാൻ ആൾക്കാരുമില്ല. അതുകൊണ്ടാണ് അപ്പ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ നിന്റെ സങ്കടം. എടാ നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്ന് മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടെയാ. ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ. ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും മനസ്സുണ്ട ഇവരെ നോക്കാൻ. ഓ ഇവന്റെ ഒരു സങ്കടം, ചുമ്മാ എന്നെ കൊണ്ട് മോര് കുടിപ്പിച്ചു. എടാ അന്തപ്പാ ഒരു കുപ്പി കണ്ണുകൊണ്ടുവാടാ, ഈ മോരിന്റെ കെട്ട് ഞാനൊന്ന് ഇറക്കട്ടെ. അതല്ലപ്പാ, ഇവനെ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കാൻ നടക്കാണ് മിനിയുടെ മൂന്ന് ആങ്ങളമാര്. അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. അവരിന്നലെ എന്നെ തല്ലി, ഈ രാധുവിനെ തല്ലി, ഇവനെ കൈ കിട്ടിക്ക് കൊന്നേനെ. അവരിവിടെ വരും ഉറപ്പാ. ഇവിടത്തെ കുടിലുകളിൽ കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ. ഇല്ല. എന്നാ നിങ്ങൾ വിഷമിക്കണ്ട, ഈ ചെത്തി കടപ്പുറത്തു നിന്നും നിങ്ങൾ ഒരുത്തിനും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും. പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക്. അല്ലെങ്കിൽ ഈ അരയൻ ചെല്ലപ്പൻ നാണം കിട്ടുപോ. ഞങ്ങൾ എന്നും ഒന്നായിരിക്കും. ഒരിക്കലും പിരിയില്ല. എങ്കിൽ ഇന്ന് മുതൽ ഇവർ ഈ ചെത്തി കടപ്പുറത്തിന്റെ മക്കളാ. ചെല്ലപ്പൻ ചേട്ടോ, ചെല്ലപ്പൻ ചേട്ടാ, കാറിലും ജീപ്പിലുമായി ആരൊക്കെ വരുന്നു ഇങ്ങോട്ട്? എടാ ശാന്തപ്പ, ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് ചെത്തി കടപ്പുറം കാണാൻ. പിള്ളേരെയൊക്കെ മാറ്റിക്കോ, അല്ലെങ്കിൽ അവര് പിടിച്ചോണ്ടോവും. നിങ്ങൾ എന്താ ഈ നോക്കി നിക്കണേ, പണിയെടുക്കണ്ട പിള്ളേരെ. എടാ അന്തപ്പ, അവര് വരുമ്പോ വരുന്നവർക്ക് നമ്മളൊരു സദ്യ ഒരുക്കണ്ടേ? ഒരുക്കടാ ഒരുക്ക. നിങ്ങൾ പണിയെടുക്കണ്ടേ പെണ്ണുങ്ങളെ, പണിയെടുക്കാൻ. ഓരോരുത്തർ വരിക കൈ മെനക്കെടുത്താനായിട്ട്. വരട്ടെ വരട്ടെ. നിങ്ങളോട് പണിയെടുക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ഏതാ ചിപ്പായി എന്ന് പറയുന്ന വീട്? ഇവിടെ ആർക്കും നാക്കും കാതും ഒന്നും ഇല്ലടാ. ചോദിച്ചത് കേട്ടില്ലേ? ആ ചിപ്പായി എന്ന് പറയുന്നവരും അവൻ കൂട്ടിക്കൊണ്ടു വന്നവരും എവിടെയാണ്? എവിടെടാ ചിപ്പായിയുടെ വീട്? പറയടാ. ദേ അങ്ങോട്ട് പോയി ചോദിക്കേ. ചിപ്പായിയുടെ അപ്പനാണ് ചെല്ലപ്പൻ ചേട്ടൻ. എവിടെയാണ് നിന്റെ ചിപ്പായി? എന്തിനായിപ്പോ? അവൻ കൂട്ടിക്കൊണ്ടു വന്ന് രണ്ടുപേരുണ്ട് ഇവിടെ. അരിഞ്ഞിട്ട കൊമ്പസ്രാവ് തിന്നും, ഒക്കിക്കൊന്ന മൂന്നാം പക്കെ പൊങ്ങു. ഇത് ഏതാണ് മാറികളെ വേണ്ടത്? ഓക്കെ കാണിക്കരുത്,
ഞങ്ങള് വന്നത് ഞങ്ങളെ പെണ്ണിനെയും അവളെ കട്ടോട്ട് പോയവനെ പിടിച്ചോട്ട് പോവാനാ? അപ്പൊ കൊല്ലണില്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. താലാറ് ചോദിക്കാൻ നാളെ വല്ലോടോ തനിക്ക് വല്ലവന്റെ പെണ്ണിനെയും വല്ലവന്റെ ചെറുക്കനെ പിടിച്ച് പൊറിക്കാത്ത വെക്കാൻ ഇറക്കി വിടുവോ അവരെ? നല്ലൊരു പയ്യൻ നല്ലൊരു പെണ്ണിനെയും കൊണ്ട് ഈ ചെത്തി കടപ്പുറത്ത് വന്നിട്ടുണ്ട്. അവരെ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് സങ്കട. കൈക്ക് ബലമാരണെങ്കിൽ ഇറക്കിക്കൊണ്ട് പോടാ, ഞാൻ നോക്കട്ടെ. മര്യാദക്ക് ചെക്കനെ പെണ്ണെ ഇറക്കി വിടുവോ, അല്ലെങ്കിൽ തന്നെ കൊന്ന് ഞങ്ങൾ ഈ കടപ്പുറം ചോരക്കളാക്കും. കാണിക്കണ ചെറുക്ക വർത്തമാനം പറയാം. വേണ്ട വേണ്ട വേണ്ട, ചെല്ലപ്പൻ രണ്ടു നേരം പൊങ്ങിയ കയ്യ വെട്ടണാവും. ഈ ചെത്തി കടപ്പുറത്ത് പടക്കി വന്നവരാരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ലടാ. ഇവിടെ ആരുടെയെങ്കിലും നേർക്ക് കയ്യോങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേർ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം അവരിവിടെ കഴിയും. നീയൊന്നും ഒരു ചുക്കും ചെയ്യില്ലടാ. എടാ ചിപ്പായി, അവരെ കൂട്ടിക്കൊണ്ടുപോടാ. വേണ്ടടാ പിള്ളേര്, തമ്മിൽ സ്നേഹിച്ചു പോയി എന്ന കുറ്റത്തിന് കൊല്ലാൻ നടക്കുന്ന കാട്ടാളന്മാരെ പേടിച്ച് വന്നു കയറിയതാ ഇവരിവിടെ. നെഞ്ചിനുറപ്പുള്ള ഏത് നാറിയുണ്ട് ഇവരെ തൊടാൻ? തൊട്ടു നോക്ക്. എന്താ ഒന്നും മിണ്ടാത്തെ? ചുണയുണ്ടെങ്കിൽ തൊടറ തന്തയ്ക്ക് പിറക്കാത്ത നാറികളെ. ഇല്ല, തൊടലില്ല. ഇത് ഒരു കാലത്ത് തൊടലില്ല. ഒരേ ഇത്രയൊക്കെ കേൾപ്പിച്ച് എന്തിലെഴുതി മതി. നേരി കാണുമ്പോ ഈ ഇവനെ വലിച്ചെറിഞ്ഞിട്ട് ഇച്ചായന്മാരുടെ നെഞ്ചത്തേക്ക് തലവിളിച്ചോണ്ട് ഓടി വരുമെന്ന് കരുതിപ്പോയി. ഇനി വേണ്ട, മറക്കാം, എല്ലാം മറക്കാം. തലയിൽ വെച്ചാണ് നിന്നെ ലാളിച്ചത്. ഇനി നീ കെഞ്ചി കേണ് വന്നാലും ആ വീട്ടിൽ ഞങ്ങളുടെ മനസ്സിൽ നിന്നെ കിടമില്ലടി. എന്തിനയ്യോച്ചായ വെറുതെ ചത്തുപോയരോട് സംസാരിക്കുന്നേ? വാ പോവാം. ഞങ്ങളെ തോപ്പിച്ചു വിട്ടെന്നാലും അഹങ്കരിക്കണ്ട. തന്തയ്ക്ക് പിറന്നവുമാരതല്ല ഞങ്ങൾ ഇന്ന് നാളെ കാണിച്ചു തരാം. നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാണ് സത്യം. നാളെ പകല് തീരുന്നതിന് മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും. ഈ പര നാറിയെ വെട്ടിക്കൊന്നുവരിക്കും. നോക്കിക്കോ, പാടാ. മോള് വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, ഒന്നും. നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടാന്ന് വെച്ചാ അവിടെ പോയിരുന്നോളൂ കുറച്ചു നേരം. ചെല്ലേ.